പ്രകാരം 2019 വിടവാങ്ങി 2020 കടക്കുന്നതിന് മുന്നേ 2019 ഡിസംബർ മാസം ഈ നക്ഷത്രങ്ങൾക്ക് എങ്ങനെയുണ്ടാകും, അവരുടെ ഈ മാസത്തെ എങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും, അവരുടെ ജ്യോതിഷപരമായ ഫലം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അശ്വതി നക്ഷത്രത്തിന് വളരെ നല്ല ഒരു സമയം തന്നെയാണ് ഈ സമയം. അവർ എന്ത് മനസ്സിലാഗ്രഹിക്കുന്നുവോ അതെല്ലാം നിറവേറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ലോട്ടറിയിലൂടെയൊക്കെ അവർക്ക് ഭാഗ്യം വന്നു ചേരുവാനുള്ള ചാൻസ് കൂടുതലാണ്. ഭരണി നക്ഷത്രത്തിനും അതുപോലെ തന്നെയാണ്. ആദായം ഒരുപാട് അവർക്ക് പ്രതീക്ഷിക്കാം, അതെല്ലാം നിറവേറും. അവർക്ക് ധനം പല മേഖലകളിൽ നിന്നും വന്ന് കയറും, വന്നു ചേരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ കാർത്തിക നക്ഷത്രത്തിനും വളരെ ഗുണകരമായ ഒരു മാസം തന്നെയായിരിക്കും 2019 ഡിസംബർ മാസം. അവർ എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം നിറവേറും. അതുപോലെ രോഹിണിക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമെങ്കിലും അവർ കാര്യപ്രാപ്തിയിൽ മുന്നിൽ തന്നെ വരും. അവർ എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം നേടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. മകര നക്ഷത്രത്തിന് ധനയോഗം കാണുന്നുണ്ട്. ധനയോഗത്തിലൂടെ അവർ എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യും. അതുപോലെ തിരുവാതിര നക്ഷത്രം, അവർക്ക് സമൃദ്ധിയാണ് ഈ ഡിസംബർ മാസം ഉള്ളത്. സമൃദ്ധിയിൽ അവർ എല്ലാ കാര്യങ്ങളും നിറവേറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ പുണർത്തം നക്ഷത്രം, അവർക്ക് അല്പസ്വല്പ ധനനാശമൊക്കെ വന്നു ചേരുവാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും മേൽ പറഞ്ഞ മാതിരി അവർ സമ്പന്നതയിലേക്ക് എത്തുന്ന ഒരു സമയം തന്നെയായിരിക്കും 2020. 2019 ഡിസംബറിൽ അവർക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമെങ്കിലും പിന്നീടുള്ള കാലഘട്ടം അവർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുപോലെ പൂയം നക്ഷത്രം അല്പം സൂക്ഷിക്കുക, രാത്രികാല യാത്രയൊക്കെ ഒഴിവാക്കുക. അവർക്ക് അല്പസ്വല്പ ആപത്തൊക്കെ വന്നു ചേരുവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനാൽ യാത്രകൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. അതുപോലെ ആയില്യം നക്ഷത്രം, അല്പം ക്ലേശമൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാൽ തന്നെയും 2020 ഇതെല്ലാം മാറി അവർ സമ്പദ് സമൃദ്ധിയിലേക്ക് കടക്കുന്ന ഒരു രംഗമാണ് കാണാൻ പോകുന്നത്. അതുപോലെ മകർ നക്ഷത്രം, വളരെ ഏറെ ആദായകരമായ ഒരു മാസം തന്നെയാണ് 2019 ഡിസംബർ മാസം. അവർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും. അതുപോലെ പൂരം നക്ഷത്രത്തിന് പരിശ്രമമാണ് ഈ ഒരു മാസം കാണുന്നത്. എന്നാലും അവർ പരിശ്രമിക്കുമെങ്കിലും 2020 അവർക്ക് വളരെയേറെ ഗുണകരമായ ഒരു മാസം തന്നെ 2020 ഗുണകരമായ ഒരു വർഷം തന്നെ അവരുടെ മുന്നിൽ തുറക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉത്ര നക്ഷത്രവും അതുപോലെ തന്നെ. അവർക്ക് അല്പസ്വല്പ ബുദ്ധിമുട്ട് 2019 ഡിസംബറിൽ വരുമെങ്കിൽ തന്നെയും 2020 അവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറി ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ അത്തം നക്ഷത്രത്തിന് 2019 ഡിസംബർ മാസം ധനയോഗം കാണുന്നുണ്ട്. അവർക്ക് ധനയോഗത്തിലൂടെ അവർ എല്ലാ ലക്ഷ്യങ്ങളും നേടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ ചിത്തിര നക്ഷത്രത്തിന് സമൃദ്ധിയാണ് കാണുന്നത്. സമൃദ്ധിയിലൂടെ അവർ സകല കാര്യങ്ങളും നേടിയെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ ചോതി നക്ഷത്രം അല്പം സൂക്ഷിക്കുക, ധനനാശമൊക്കെ വന്നു ചേരുവാനുള്ള ചാൻസ് അവർക്ക് ഈ 2019 ഡിസംബർ മാസം ഉണ്ട്. എന്നാൽ തന്നെയും അവർ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. 2020 അവരുടെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. പക്ഷേ അവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ഷേത്ര ദർശനത്തിലൂടെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ധനനാശങ്ങളും മാറിക്കിട്ടുന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ വിശാഖ നക്ഷത്രത്തിന് ധനയോഗമാണ് കാണുന്നത്. അവർക്ക് എല്ലാ കാര്യത്തിലും ഗുണകരമായിരിക്കും ഈ 2019 ഡിസംബർ. തുടർന്നും അവർക്ക് നല്ല സമയം തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അനിഴ നക്ഷത്രത്തിന് സമൃദ്ധിയാണ് കാണുന്നത്. അവർ സമൃദ്ധിയിൽ പല കാര്യങ്ങളും നേടിയെടുക്കും. അവർക്ക് ലോട്ടറി പോലുള്ള സംഭവങ്ങളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തൃക്കേട്ട നക്ഷത്രത്തിന് ധനനാശം അല്പം കാണുന്നുണ്ട്. അവർ അല്പം സൂക്ഷിച്ചാൽ അവർ ദുഃഖിക്കേണ്ട കാര്യം വരില്ല. അതുപോലെ മൂലം നക്ഷത്രത്തിന് ആപത്താണ് കാണുന്നത്. അല്പം ആപത്തിലൂടെയൊക്കെ അവർ നീങ്ങുമെങ്കിൽ തന്നെയും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. അതിലൂടെ അവരുടെ സകല ആപത്തും മാറിക്കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ പൂരാട നക്ഷത്രത്തിന് അല്പക്ലേശമൊക്കെ അനുഭവിക്കേണ്ടി വരുമെങ്കിൽ തന്നെയും
യാതൊരു പ്രശ്നവുമില്ല. 2020 അവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറി അവർ സമ്പൽ സമൃദ്ധിയിലേക്ക് കടക്കുന്ന ഒരു രംഗം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ ഉത്രാടം നക്ഷത്രത്തിന് ആദായമാണ് കാണുന്നത്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും സങ്കടവും ഒന്നും വരില്ല. കുടുംബജീവിതമൊക്കെ വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തിരുവോണ നക്ഷത്രം പരിശ്രമം കാണുന്നുണ്ട്. അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ജീവിതം വളരെയേറെ ഗുണകരമായിരിക്കും. അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ അവിട്ടം നക്ഷത്രം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാം മാറിക്കിട്ടുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ 2019 കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ജീവിതത്തിന് എല്ലാ കാര്യത്തിലും അവർ അഭിവൃദ്ധി പ്രാപിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചതയ നക്ഷത്രത്തിനും അതുപോലെയാണ്. ധനയോഗം കാണുന്നുണ്ട്. ഭാഗ്യക്കുറിയായിരിക്കാം അവർക്ക് അടിക്കുവാനുള്ള ചാൻസ് കൂടുതൽ. അവർ തീർച്ചയായും ഭാഗ്യക്കുറിയൊക്കെ എടുക്കുക. അത് അവർക്ക് തീർച്ചയായും അടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ പൂരട്ടാദി നക്ഷത്രം. പൂരട്ടാദി നക്ഷത്രത്തിന് സമൃദ്ധിയാണ് കാണുന്നത്. അവർക്ക് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുകയും അവരുടെ ജീവിതം വളരെയേറെ സമ്പൂർണമാവുകയും അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ ഉത്രട്ടാദി നക്ഷത്രം. ഉത്രട്ടാദി നക്ഷത്രം അല്പം സൂക്ഷിക്കുക. ധനനാശമൊക്കെ കാണുന്നുണ്ട്. ആപത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ധനം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തികളിലും അവർ ചെന്ന് ചാടാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർ എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം അല്പം സൂക്ഷിക്കുക. രേവതി നക്ഷത്രത്തിന് വളരെ ഗുണകരമായ ഒരു മാസം ആണ് 2019 ഡിസംബർ എങ്കിൽ തന്നെയും 2020 അവരുടെ സകല പ്രശ്നങ്ങളും മാറി അവർ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതായി കാണുവാൻ സാധിക്കും. അവരുടെ യാതൊരു ബുദ്ധിമുട്ടും യാതൊരു ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു കാലത്തിലേക്ക് അവർ കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.